ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കൈകൾ കൂപ്പി കണ്ണടച്ച് നിൽക്കൂ. സ്നേഹനിധിയായ ഞങ്ങളുടെ പൊന്നീശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ബന്ധുക്കളെയും കൂട്ടുകാരെയും അധ്യാപകരെയും എല്ലാം അങ്ങ് കാത്തു പരിപാലിച്ചതിന് 1000 നന്ദി. ഈശോയെ, അനുരഞ്ജനത്തെക്കുറിച്ച് ഒരു ക്ലാസ് ഞങ്ങൾക്ക് ക്രമീകരിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ക്ലാസ് നന്നായി മനസ്സിലാക്കുവാനും നല്ല കുട്ടികളായി വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ രക്തത്തിൻ്റെ വിലയാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? അനുരഞ്ജനത്തെക്കുറിച്ചാണ് അല്ലേ? അവിടെ എനിക്കറിയാവുന്ന 2 പേരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. ഓർക്കുന്നോ ആരാണവർ? ഒരു മിനിയും ഒരു ജോണിയും. അവരെ 2 പേരും നല്ല കൂട്ടുകാരായിരുന്നു അല്ലേ? 2 പേരും നല്ല കൂട്ടുകാരായിരുന്നു. ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളായിരുന്നു 2 പേരും. പക്ഷേ ഒരു കുഞ്ഞു പേനയുടെ കാര്യത്തിൽ അവർ തമ്മിൽ പിണങ്ങി. ആരുടേതായിരുന്നു പേന? മിനിയുടെ പേന. മിനിക്ക് പുതിയ പേന കിട്ടിയല്ലേ. പേന കിട്ടിയപ്പോൾ മിനി ആ പേന ജോണിക്ക് കൊടുത്തില്ല, തൊടാൻ പോലും കൊടുത്തില്ല അല്ലേ. മിനി അവിടെ സ്വാർത്ഥനായി. സ്വന്തം സാധനം അതെൻ്റെത് മാത്രമാണ് എന്ന് പറഞ്ഞ് മിനി ഒരു ദയയും ജോണിയോട് കാണിച്ചില്ല. മിനി ദയ കാണിച്ചില്ല, സ്വാർത്ഥത കാണിച്ചു, സ്വന്തം സാധനം ഒളിപ്പിച്ചു വച്ചു, മറ്റുള്ളവർക്ക് ഒരു വില കൊടുത്തില്ല, സൗഹൃദത്തിന് വില കൊടുത്തില്ല, കൂട്ടുകാരനെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കി. അങ്ങനെ മിനി കുറച്ച് തെറ്റുകൾ ജോണിയോട് ചെയ്തു. ജോണിയാണെങ്കിലോ മിനിയെക്കുറിച്ച് കുറ്റം പറഞ്ഞു, മിനിയോട് അസൂയപ്പെട്ടു, കള്ളം പറഞ്ഞു, മിനിക്ക് കിട്ടിയ മാർക്കിനെ പറ്റി പരാതി പറഞ്ഞു. അങ്ങനെ ഒരുപാട് തെറ്റുകൾ ആരുടെ ഭാഗത്തുമുണ്ടായി? ജോണിയുടെ ഭാഗത്തുമുണ്ടായി. അപ്പോൾ 2 പേരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി അല്ലേ. ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. ദൈവസ്നേഹത്തിനെതിരായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയുമാണ് എന്ത് പാപമെന്ന് പറയുന്നത് അല്ലേ. ദൈവസ്നേഹത്തിന് എതിരായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും പാപം എന്ന് പറയും. അപ്പോൾ നമ്മൾ ദൈവസ്നേഹത്തിനെതിരായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. ബൈബിളിൽ ഒരു പാപിയായ മനുഷ്യൻ്റെ പശ്ചാത്താപത്തെക്കുറിച്ചും പശ്ചാത്താപിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചും പറയുന്ന ഒരു സംഭവവും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. എന്തായിരുന്നു അത്? എന്തായിരുന്നു? സക്കേവൂസിൻ്റെ കഥ. സക്കേവൂസ് ചുങ്കം പിരിക്കുന്ന ആളായിരുന്നു, മറ്റുള്ളവരെ ദ്രോഹിച്ച് കാശ് വാങ്ങുന്ന ആളായിരുന്നു, മറ്റുള്ളവരോട് അനീതി കാണിക്കുന്ന ആളായിരുന്നു, അങ്ങനെ മറ്റുള്ളവരോട് ദയ കാണിക്കാത്ത ആളായിരുന്നു. അങ്ങനെ കുറേ മോശമായ കാര്യങ്ങളുള്ള പാപ സാഹചര്യമുള്ള സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് യേശു വന്നപ്പോൾ സക്കേവൂസിന് രക്ഷ കൈവന്നു. സക്കേവൂസ് പശ്ചാത്തപിച്ച് താൻ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയ തുക സമ്പത്ത് അതെല്ലാം അവർക്ക് അതിൻ്റെ ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അതിന് പാപം ഏറ്റുപറഞ്ഞ് പാപപരിഹാരം ചെയ്തപ്പോൾ സക്കേവൂസിന് രക്ഷ വന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഒരു പാപം ചെയ്താൽ നമ്മൾ അറിയാതെ ചെയ്ത പാപമാണെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപമാണെങ്കിലും അതിന് ഓർത്ത് പശ്ചാത്തപിക്കുകയും പശ്ചാത്തപിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ വീണ്ടും അണയുകയും ചെയ്യും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ആര്? സക്കേവൂസ്. പാപം എന്താണ്? പാപത്തിന് ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ എന്താണ്? പാപം ദൈവസ്നേഹത്തിന് എതിരായി ചെയ്യുന്ന കാര്യങ്ങളെയാണ് പാപം എന്ന് പറയുന്നത്. പാപം 2 വിധമുണ്ട്. 1 ഉത്ഭവ പാപം, 2 കർമ്മപാപം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 1 ഉത്ഭവപാപം, 2 കർമ്മപാപം. ഉത്ഭവപാപം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉത്ഭവപാപമുണ്ട്. നമ്മുടെ ആദിമാതാപിതാക്കൾ ചെയ്ത പാപം മൂലം നമ്മിലേക്ക് കടന്നു വന്ന
പാപം, നമ്മുടെ പൂർവികർ ചെയ്ത പാപം നിമിത്തം ഇന്ന് ജീവിക്കുന്നവരിലേക്ക് കടന്നു വന്ന പാപം, അതാണ് ഉത്ഭവ പാപം. രണ്ടാമത്തേത് ഏതാണ്? കർമ്മപാപം. കർമ്മപാപം എന്താണെന്നറിയാമോ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, പാപകരമായ പ്രവൃത്തികൾ, അതാണ് കർമ്മപാപം. ഒന്ന് ലഘുപാപം, രണ്ട് മാരകപാപം. ഈ കർമ്മപാപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, സഭയുടെ കൽപ്പനകൾ, ഇവയ്ക്ക് എതിരായി, ഈ കൽപ്പനകൾക്കും പ്രമാണങ്ങൾക്കും എതിരെ ചെയ്യുന്ന പ്രവൃത്തികളാണ് കർമ്മപാപം എന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന പാപമുണ്ട്, അറിയാതെ ചെയ്യുന്ന പാപമുണ്ട്. ഇത് രണ്ടും പാപം തന്നെയാണ്. അപ്പോൾ അറിയാതെ ചെയ്യുന്നത് ലഘുവായ പാപം, ലഘുപാപം എന്ന് പറയാം. നമ്മൾ അറിഞ്ഞുകൂടാ, അത് നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, നമ്മൾ അറിയാതെ ചെയ്തു പോയി, അത് ലഘുപാപം. അറിഞ്ഞുകൊണ്ട് കൃത്യമായ ബോധ്യത്തോടെ, നമുക്കറിയാം കള്ളം പറയരുത് അല്ലേ, കൽപ്പനയാണ് കള്ളം പറയരുത്, നമ്മൾ കള്ളം പറഞ്ഞു, അത് ലഘുപാപമാണോ? അല്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം, വളരെ ബോധ്യത്തോടെ ചെയ്യുന്ന പാപം ചെയ്താൽ നമ്മൾ ദൈവത്തെയാണ് ദ്രോഹിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് നമ്മൾ എതിർക്കുന്നത്, ദൈവത്തിനോട് നമ്മളുമായിട്ടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിക്കാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ വലിയ പാപമാണ്. മാരക പാപം ചെയ്താൽ കുമ്പസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വീണ്ടും കുർബാന സ്വീകരിക്കാവൂ. മാരകപാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നത് വീണ്ടും വലിയ തെറ്റാണ് നാം ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തു, പൂർണ്ണമായിട്ട് നമുക്ക് ബോധ്യമുണ്ട്, ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്, ഞാൻ കള്ളം പറഞ്ഞു തെറ്റാണ്, ഞാൻ മറ്റൊരാളെക്കുറിച്ച് മോശമായ ഒരു കാര്യം വേറൊരാളോട് പറഞ്ഞു തെറ്റാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്, എനിക്കറിയാം അങ്ങനെ ഒരു കാര്യമില്ല, ഞാൻ ഉണ്ടാക്കി പറയുകയാണ്, കള്ളം പറയുകയാണ്, അപ്പോൾ അത് വേറൊരാളെ കൊല്ലുന്നതിന് തുല്യമാണ്. വേറൊരാളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലുന്നതിന് തുല്യമാണ്. വലിയ പാപമാണത്, അതൊരു മാരക പാപമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുമ്പസാരിക്കുക എന്നല്ല, പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് വൈദികൻ്റെ മുമ്പിൽ പാപം ഏറ്റുപറഞ്ഞ് വീണ്ടും ആ പാപം ചെയ്യില്ല എന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്ത് അതിനുശേഷം മാത്രമേ നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ. കുമ്പസാരത്തിൻ്റെ ശക്തി ആരാണ് നമുക്ക് കുമ്പസാരം തരുന്നത്? ആരാ? വൈദികനാണ് നമ്മളെ കുമ്പസാരിപ്പിക്കുന്നത് അല്ലേ? കുമ്പസാരിപ്പിക്കുന്നത് വൈദികനാണ്. വൈദികൻ ഈ അധികാരം ആരാ കൊടുത്തത്? ആരാ? ബിഷപ്പാണ്. ആ വൈദികന്, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, വൈദികന് ഈ അധികാരം കൊടുത്തത് ബിഷപ്പാണ്. ബിഷപ്പിന് ഈ അധികാരം കൊടുത്തത് ആരാ? ആ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയ്ക്ക് ഈ അധികാരം കൊടുത്തത് ആരാ? സഭയാണ്. സഭയ്ക്ക് ഈ അധികാരം കൊടുത്തത് ആരാ? യേശുവാണ്. സഭ സ്ഥാപിച്ചപ്പോൾ യേശു കൊടുത്ത അധികാരമാണ് കുമ്പസാരിപ്പിക്കാനുള്ള പുരോഹിതൻ്റെ അധികാരം. ശിഷ്യന്മാർക്ക് യേശു കൊടുത്ത അധികാരമാണ്. ശിഷ്യന്മാരോട് ഈ സംഭവം നിങ്ങൾക്കറിയാമോ? ശിഷ്യന്മാരെല്ലാവരും ഒരു വീട്ടിൽ വളരെ ഭയത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവർക്ക് ഭയമുണ്ടാകാൻ ഒരു കാരണമുണ്ട്. സാധാരണ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകിൽ മാതാവ് അവരോടൊപ്പം ഉണ്ടാകും, ഇല്ലെങ്കിൽ ഈശോ അവരോടൊപ്പം ഉണ്ടാകും. അപ്പോൾ അവർ പ്രാർത്ഥനയിൽ വളരെ താല്പര്യപൂർവ്വം, സന്തോഷപൂർവ്വം പങ്കെടുക്കും. ഞാൻ ഈ പറയുന്ന പ്രാർത്ഥനയുടെ ആ ദിവസം, അതായത് ഈശോ മരിച്ചതിന് ശേഷം, ഒരു ദിവസം യഹൂദ പ്രമാണികളോടുള്ള ഭയത്താൽ ഒരു മുറിക്ക് അകത്ത് ഒരുമിച്ചിരുന്ന് ശിഷ്യന്മാർ മാത്രമിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു, ഉത്ഥിതനായ യേശു, ആഴ്ചയുടെ ആദ്യത്തെ ദിവസം ഉത്ഥിതനായ യേശു ആ മുറിക്കകത്തേക്ക് വന്നു.
അതായത് ഈശോ മരിച്ചു, അതിനുശേഷം ഉത്ഥിതനായി, ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യമായിട്ട് ശിഷ്യന്മാരെ കാണാൻ വരികയാണ്. ആദ്യമായിട്ട് ശിഷ്യന്മാരെ കാണാൻ വന്നിട്ട് ശിഷ്യന്മാരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം വന്നു, അവരോട് സമാധാനം പറഞ്ഞു, എന്നിട്ട് തൻ്റെ കരങ്ങളെല്ലാം കാണിച്ചു, ഞാൻ ഉത്ഥിതനായി എന്ന വിവരം അവരോട് സാക്ഷ്യപ്പെടുത്തി. കരം കാണിക്കുമ്പോൾ കരത്തിൽ എന്തുണ്ടാവും, എന്താണ് ഉണ്ടാവുക? ആ ആണിയടിച്ച പാടുണ്ടായിരുന്നു കരത്തിൽ. അപ്പം അതൊക്കെ അവർ കണ്ടു, അവർക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു, ഈശോ ഉത്ഥിതനായി, ഉയർത്തെഴുന്നേറ്റു. 3 ദിവസം മുമ്പ് മരിച്ച ഈശോ, അതാണ് അവർ അവസാനം കണ്ടത്. ആ ശിഷ്യന്മാർ അവസാനം കണ്ടത് 3 ദിവസത്തിന് മുൻപ് കുരിശിൽ കടന്ന് പിടഞ്ഞ് മരിച്ച ഈശോയെയാണ്. ആ ഈശോ ഉയർത്തെഴുന്നേറ്റ് പ്രാർത്ഥനാപൂർവം ഇരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ വന്ന് നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ശിഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു. തുടർന്ന് രണ്ടാമത് യേശു അവരോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. യോഹന്നാൻ 20:23 ഈ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. അങ്ങനെ യേശുവാണ് അനുരഞ്ജന കൂദാശ സ്ഥാപിച്ചുകൊണ്ട് ഈ ചുമതല, ഈ ഉത്തരവാദിത്വം, ഈ കർത്തവ്യം ശിഷ്യന്മാരെ ഏൽപ്പിച്ചത്. ശിഷ്യന്മാർ ആരുടെ കുറ്റങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും, ഈ ശിഷ്യന്മാർ ആരുടെ കുറ്റങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. അങ്ങനെ ശിഷ്യന്മാർ തുടങ്ങിവച്ച അനുരഞ്ജന കൂദാശയാണ് ആ ശിഷ്യന്മാർ മുഖേന ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിൻ്റെ, വിശുദ്ധ പത്രോസിൻ്റെ കൈവയ്പ് ശുശ്രൂഷയിലൂടെ അടുത്ത തലമുറകളിൽ വന്ന് ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ വന്ന് നമ്മുടെ പിതാവ് ബിഷപ്പിൽ വന്ന്, നമ്മുടെ സൂസവാക്യം പിതാവിൽ വന്ന്, ക്രിസ്തുദാസ് പിതാവിൽ വന്ന്, നമ്മുടെ വൈദികരിൽ വന്ന് നിൽക്കുന്നത്. അവർ പറഞ്ഞ, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആരോട് ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും. അപ്പോൾ അവർ പറഞ്ഞു, അടുത്ത് അവരെ മരിക്കുന്നതിന് മുൻപ് അവരതിന് കുറേ പേരെ ചുമതലപ്പെടുത്തി, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും. അതിനുശേഷം ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും അടുത്ത തലമുറയിലേക്ക് അത് കടന്നു വന്ന് ഇന്ന് നമ്മുടെ പുരോഹിതർക്ക് ആ അധികാരം ഉണ്ട്. അപ്പോൾ ആരാണ് ഈ അധികാരം കൊടുത്തത്? യേശുവാണ് ഈ അധികാരം കൊടുത്തത്, അത് മറ്റാർക്കുമില്ല. ഇങ്ങനെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള അധികാരം ഈ ശിഷ്യഗണത്തിന് മാത്രമാണുള്ളത്. ശിഷ്യഗണത്തിൽ പെട്ട നമ്മുടെ ഇന്നും കാണുന്ന ശിഷ്യഗണത്തിൻ്റെ പിൻതലമുറക്കാരായ വൈദികരിൽ മാത്രമാണ് ഈ അധികാരം നിലകൊള്ളുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അനുരഞ്ജന കൂദാശ, കുംഭസാരം എന്ന കൂദാശ, ഇത് നമുക്ക് നൽകാൻ വൈദികർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് മനസ്സിലായോ? ഇനി പാപത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൂടെ ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പാപം നമ്മെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്, പാപം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു. രണ്ടാമത്തെ കാര്യം, ദൈവവരപ്രസാദം നഷ്ടമാകുന്നു. മൂന്നാമത്തെ കാര്യം, നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടമാകുന്നു. ഒരു പാപം ചെയ്യുന്നതിലൂടെ നമുക്ക് ദൈവം അനുവദിച്ചു തന്ന സമാധാനവും സന്തോഷവും നഷ്ടമാകുന്നു. നാലാമത്തെ കാര്യം, അനുതപിക്കാതെ പാപത്തിൽ തന്നെ മരിക്കുന്നവൻ നിത്യനാശത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് ഒരു അനുതാപമില്ല, പാപത്തെക്കുറിച്ച് ഒരു ബോധവുമില്ല. ഏതായാലും മനുഷ്യരെല്ലാവരും ഒരു കാലത്ത് മരിക്കും. അങ്ങനെ ഒന്നും അനുതപിക്കാതെ, പാപത്തെക്കുറിച്ച് അനുതപിക്കാതെ, പാപ ബോധ്യം ഇല്ലാതെ, പശ്ചാത്തപിക്കാതെ മരിക്കുന്നവൻ
സത്യനരകാഗ്നിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പാപം നമ്മെ, പാപത്തിൻ്റെ ഫലങ്ങൾ ഇതാണ്. എന്തൊക്കെയാണ് പാപത്തിൻ്റെ ഫലങ്ങൾ? ഒന്ന്, പാപം മൂലം പ്രസാദവരം നഷ്ടമാകുന്നു. രണ്ട്, പാപം ചെയ്യുക വഴി നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. മൂന്ന്, അനുതപിക്കാതെ പാപം ചെയ്ത് നിത്യ നരകാഗ്നിക്ക് അർഹരായിത്തീരുന്നു. നിങ്ങൾ ഇന്ന് കേട്ട കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക. അടുത്ത ദിവസം എന്നാണോ നിങ്ങൾക്ക് നന്നായി ഒരുങ്ങി നിങ്ങളുടെ ഇടവക വികാരിയോട് കുമ്പസാരിക്കുവാനായി അവസരം കിട്ടുന്നത്, അന്ന് നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങി പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച്, പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് നല്ല കുമ്പസാരം നടത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് കേട്ട ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയ കുമ്പസാരത്തിൻ്റെ കാര്യങ്ങൾ, കുമ്പസാരം എന്ന കൂതാശയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് 5 വാക്യങ്ങളിൽ എഴുതി വായിച്ചു കൊടുക്കണം. ഇതാണ് നിങ്ങൾക്ക് ഇന്നുള്ള ഹോംവർക്ക്. നന്ദി.